തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റിംഗ് നിർത്തിയതിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹർജിയിലാണ് നടപടി. ഓഡിറ്റിംഗ് പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ചെന്നിത്തലയുടെ ആവശ്യം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റിംഗ് നിർത്തിവെച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് വരെ ഓഡിറ്റിംഗ് നിർത്തിവെച്ച് ക്രമക്കേടുകൾ കണ്ടെത്തുന്നത് തടയുവാനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. നവംബർ 4 ഓഡിറ്റ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുന്ന ഉത്തരവ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഡയറക്ടർ ഇറക്കിയത്. 15 ധനകാര്യ കമ്മീഷന്റെ മാർഗരേഖ ലഭിച്ചില്ലെന്നായിരുന്നു ഉത്തരവിൽ വകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടിയ കാരണം. എന്നാൽ ജൂൺ 1 തന്നെ കേന്ദ്ര ധനമന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഓഡിറ്റ് നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ലൈഫ് മിഷനിലെ ക്രമക്കേടടക്കം ഓഡിറ്റിംഗിലൂടെ കണ്ടെത്തിയതിനു പിന്നാലെയായിരുന്നു വിവാദ ഉത്തരവും പുറപ്പെടുവിച്ചത്. ഓഡിറ്റിംഗ് നടന്നാൽ ലൈഫ് മിഷനിലെയും മറ്റ് സർക്കാർ പദ്ധതികളിലെയും ചെലവ്, ഫണ്ട് വിഹിതം, ഗുണഭോക്താക്കളുടെ എണ്ണം, ഫണ്ട് വിനിയോഗം എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തുവരും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഓഡിറ്റ് നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിറക്കിയതെന്നാണ് ആക്ഷേപം. ഓഡിറ്റ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടിയ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.